വീണ്ടും വാർത്തയിലേക്ക്. കാഞ്ഞങ്ങാടിന് കിട്ടേണ്ടത്. ഒരു കാലത്ത് കാഞ്ഞങ്ങാടിന്റെ പ്രതാപമായിരുന്ന ഹൊസ്ദുർഗ് കോട്ട ആരും തിരിഞ്ഞു നോക്കാനില്ലാതായതോടെ കാടുമൂടി നശിക്കുകയാണ്. ടൂറിസം രംഗത്ത് കാഞ്ഞങ്ങാടിന്റെ വികസനത്തിൽ വലിയ പങ്ക് വഹിക്കേണ്ട ചരിത്ര സ്മാരകമാണ് ഇങ്ങനെ നശിക്കുന്നത്. കാഞ്ഞങ്ങാട് നഗരമധ്യത്തിലെ ചരിത്ര സ്മാരകമാണിത്. ഇപ്പോഴിതൊരു കോട്ടയാണെന്ന് മനസ്സിലാകണമെങ്കിൽ കാട് കയറണം. വർഷങ്ങളായി ആരും തിരിഞ്ഞു നോക്കാനില്ലാതായതോടെയാണ് ചരിത്ര സ്മാരകത്തിന് ഈ ഗതി വന്നത്. ചുറ്റുമതിലൊക്കെ തകർന്ന് പരിസരം സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുന്നു. കോട്ടയുടെ കല്ലുകളൊക്കെ ഇളകി തുടങ്ങിയിരിക്കുന്നു. വൈകാതെ ഈ കോട്ട പൊളിഞ്ഞു വീഴാം. ആ വീഴ്ച കേവലം ഒരു കെട്ടിടത്തിൻ്റെതാകില്ല, ഒരു ചരിത്രത്തിൻ്റെതു തന്നെയാകും. കോട്ട എന്നുള്ളത് കേവലം ഒരു നിർമ്മിതി മാത്രമല്ല, ചെങ്കല്ല് കൊണ്ടുള്ള ഒരു നിർമ്മിതി മാത്രമല്ല, അത് നമ്മുടെ ചരിത്രമാണ്, അത് നമ്മുടെ പൈതൃകമാണ്, അത് നമ്മുടെ ജീവിതമാണ്. നഗരത്തിലെ 2 ഏക്കറോളം വരുന്ന ഒഴിഞ്ഞ സ്ഥലം എന്ന നിലയിലാണ് ഇതിപ്പോൾ അധികൃതർ പരിഗണിക്കുന്നത്. അതുകൊണ്ടാണ് കോടതിയും KSEB ഓഫീസും സ്കൂളും എന്തിന് പൊതു ശ്മശാനം വരെ ഇവിടെ പണിതത്. ചരിത്ര സ്മാരകം സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതിന് ഇതിൽ കൂടുതൽ തെളിവെന്തെങ്കിലും ആവശ്യമുണ്ടോ? കാഞ്ഞങ്ങാടിന്റെ ടൂറിസം മേഖലയിൽ ഏറെ ചരിത്ര പ്രാധാന്യമുണ്ട് ഈ ഹൊസ്ദുർഗ് കോട്ടയ്ക്ക്. പക്ഷേ ഇതിന്റെ പ്രാധാന്യമൊന്നും മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇത് കാടുമൂടി നശിക്കുന്നത്. ഹൊസ്ദുർഗ് കോട്ടയിൽ നിന്നും സുനിൽകുമാറിനൊപ്പം പ്രശാന്ത് നിലമ്പൂർ, ഏഷ്യാനെറ്റ് ന്യൂസ്.